എടുക്കില്ല നിങ്ങോട്ട് അറങ്ങടേ. നാട്ടിലെ സ്പെഷ്യൽ സാധനമാണ്. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുജിത് വൈദ്യൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ്, അതായത് പ്രത്യേകിച്ച് ഇടുക്കിക്കാർക്ക് ഭയങ്കര അവരുടെ ഒരു എന്താ പറയുന്നത് ദേശീയ ഭക്ഷണമാണ് അവരുടെ എല്ലുകറിയും കപ്പയും. അത് പല പിന്നീട് അതിനെ പലവരും ഇമ്പ്രൈസ് ചെയ്ത കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നാട് മൊത്തം കേരളം മൊത്തം കിട്ടുന്നുണ്ട്. അത് ആക്ച്വലി കപ്പ ബിരിയാണി എന്ന് പറയുന്നത് എല്ലും കപ്പയിൽ നിന്നാണ് ഈ കപ്പ ബിരിയാണി ഉണ്ടാകുന്നത്. അതിന് ഇറച്ചിയുടെ കൂടെ തന്നെ എല്ലും യൂസ് ചെയ്യാം, മീൻസ് ആ എല്ലിനകത്തുള്ള മാംസങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നമുക്ക് ആദ്യം എല്ല് ഒന്നും ഇതാണ് ബീഫ് വാങ്ങിക്കണം. നമ്മൾ ജോണിച്ചേട്ടൻ്റെ കടയാണ് നന്ദംകോട്. നമുക്ക് ആദ്യം ജോണിച്ചേട്ടൻ്റെ കടയിൽ പോയിട്ട് ബീഫ് വാങ്ങിച്ചുകൊണ്ടിരിക്കാം, എന്നിട്ട് പ്രിപ്പറേഷനിലേക്ക് പോവാം. ബീഫ് വാങ്ങിച്ചു, നിങ്ങൾ കണ്ടല്ലോ വാങ്ങിക്കുന്നത്. അതിനകത്തുണ്ട് എല്ലുണ്ട്, ലിവർ, അതേപോലെ ഫാറ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതുള്ളത്. നമുക്ക് ആദ്യം ഇതിനെ വേവിച്ചെടുക്കണം, കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. നിങ്ങളെപ്പോഴും ഇറച്ചി വാങ്ങിക്കുമ്പോൾ എന്ത് മീറ്റാണെങ്കിലും അതിൻ്റെ കൂടെ ഫാറ്റ് ഉൾപ്പെടെ വാങ്ങിക്കണേ. അത് ആ ഫാറ്റ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു അസുഖം വരാൻ പോകുന്നില്ല. ആ ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ഇറച്ചിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ ഫാറ്റിൽ എല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ടാവുന്നുള്ളത് നിങ്ങൾ കഴിക്കുന്ന അമിത ഭക്ഷണം അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡയറക്റ്റ് കൊളസ്ട്രോൾ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതിലോട്ട് പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, സ്വല്പം കായം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ ബോയിൽ ചെയ്തെടുക്കാം. വെച്ചിട്ട് അതിനെ വേവിച്ചെടുക്കാം. വലിയ മീൻസ് ഫുൾ ഫ്ലെയിമിൽ, ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ചെറിയ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലാകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് ബാക്കി കട്ടിങ്ങും കപ്പയൊക്കെ പൊളിച്ചെടുക്കാം. വെളുത്തുള്ളി പൊളിച്ചു തരാം, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഫൈൻ ചോപ്പല്ല, ഫൈൻ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അതേ നമുക്ക് ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുക്കാം. ഇതിനുള്ള കൊച്ചുള്ളിയാണ്, കൊച്ചുള്ളിയും വലിയ വലുതായിട്ടുള്ള കൊച്ചുള്ളി മാത്രം ഒന്ന് രണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് ഇടുന്നതാണ്. ബാക്കി അതേപോലെ തന്നെ ഇനിയുള്ള സവാളയാണ്. പച്ചമുളക് കുറച്ച് മതി, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതേപോലെ രണ്ട് തക്കാളിയും, തക്കാളി വളരെ കുറച്ച് മാത്രമേ ഇതിലൂടെ ആഡ് ചെയ്യുള്ളൂ. ചിലവർ ഇതിനോട് തക്കാളി ആഡ് ചെയ്യത്തേയില്ല. ഞാൻ പിന്നെ ഒരു ഗ്രേവി തിക്നെസ് വേണ്ടിയാണ് തക്കാളി സ്ലൈസ് ചെയ്തിടുന്നത്. നമുക്ക് അടുത്തത് ഇനി കപ്പ പൊളിച്ചെടുക്കണം. കപ്പ പൊളിച്ചരിഞ്ഞ് അതുകൂടെ വേവാൻ വെക്കണം. നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള
ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇനി കപ്പയും കൂടെ പൊളിച്ച് കപ്പയ്ക്കുള്ള അരപ്പനുള്ള ഐറ്റംസ് കൂടെ നമ്മളിനി എടുക്കണം. നമുക്കിനി കപ്പ നുറുക്കിയെടുക്കണം വേവിക്കുന്നതിന്. അത് ഈ രീതിയിൽ വേണം നുറുക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ നുറുക്കുമ്പോൾ വേര് മാത്രമായിട്ട് അവസാനം നമുക്ക് എടുക്കാൻ പറ്റും. മാത്രമല്ല കപ്പ ഈ അല്ലാത്ത രീതിയിൽ നുറുക്കിക്കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കപ്പ നമ്മൾ എല്ലും കപ്പയ്ക്കും ചിലവർ നല്ല രീതിയിൽ അതിനെ ഉടച്ച് എടുക്കും, ചിലവർക്ക് പക്ഷേ കപ്പ ഒരു കടിക്കുന്ന രീതിയിലാണ് അതിനെ ഇളക്കിയെടുക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഇതുണ്ടോ വേര് മാത്രമായിട്ട് നമുക്ക് അവസാനം വരുന്നത്. ഇതുണ്ടോ നമ്മൾ അരിഞ്ഞ് നല്ലപോലെ അരിഞ്ഞ് എടുത്തേക്കുവാണ്. ഇതിനെ നല്ലതുപോലെ കഴുകണം. ഇനി ഒരു നാലഞ്ചാവർത്തി കഴുകി വേണം അടുപ്പിൽ വെക്കാനായിട്ട്. നമുക്കിത് ഇനി കപ്പ വേവിച്ചെടുക്കാം. കപ്പ വേവുമ്പോഴത്തേക്ക് കപ്പയ്ക്കുള്ള അരപ്പുണ്ടാക്കണം. കപ്പയ്ക്കുള്ള അരപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതിന് തേങ്ങാപ്പീര വേണം. അതേപോലെ നമ്മുടെ ജീരകമില്ലേ, ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇത് ഇത്രയും നമ്മൾ ചതച്ചെടുക്കും. അത് ഈ ചതച്ചെടുത്തിട്ട് ആ കപ്പ വേവുമ്പോൾ കപ്പ ഊറ്റി അതിലോട്ടാണ് ഇത് ആഡ് ചെയ്ത് ഇളക്കുന്നത്. ഇനി നമുക്ക് കറിക്കുള്ള മസാല വഴറ്റിയെടുക്കണ്ടേ, അത് ചെയ്യാം. നമ്മുടെ നല്ലപോലെ ചൂടായി പാന്. കുക്കർ തണുത്ത് നമുക്കതിൻ്റെ മൂടി എടുത്തിട്ട് ബീഫ് വെന്താവും, വെന്തിട്ടുണ്ടാവും. പാൻ ചൂടായപ്പോഴത്തേക്ക് അവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ട് പൊട്ടി അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ആഡ് ചെയ്ത് സോൾട്ട് ചെയ്തു. അതിലോട്ട് നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്യണം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവാളയും കൂടെ ആഡ് ചെയ്ത് സ്വല്പം ഉപ്പ് കൂടി ഇട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. ഉള്ളി ഓൾമോസ്റ്റ് വഴന്നു കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ഇത് കപ്പയും തിളച്ചു. കപ്പയിനെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റാം. അരിഞ്ഞു വെച്ചെങ്കിൽ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് അതിനെയും കൂടെ വഴറ്റി ബാക്കി അരപ്പൊക്കെ ചേർക്കാം. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് ഇനി കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം, മല്ലിപ്പൊടി, ഗരം മസാല. ഗരം മസാല ഇപ്പോൾ സ്വല്പം ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഇറച്ചി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഗരം മസാല ആഡ് ചെയ്യും. നമുക്കിതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം. അതെ, പച്ചമണം മാറി നല്ലപോലെ ഉള്ളിയും ഇതൊക്കെ വഴന്നു. അതിലോട്ട് നമുക്കിനി ഇറച്ചി ആഡ് ചെയ്യാം. ആദ്യം ഇറച്ചിയുടെ ആ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇറച്ചിയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം.
നമുക്ക് ഇതിലോട്ട് ഇറച്ചിയും കൂടി ആഡ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. കപ്പ നമുക്ക് തിളച്ച് നല്ലപോലെ കപ്പ ഇനി വെന്തോ നോക്കാം. കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട്. അവിടെ ഇരുന്ന് നമുക്കൊന്ന് വെള്ളം വാർന്നതിന് ശേഷം അരപ്പ് ചേർക്കാം. കപ്പയിലെ വെള്ളം മൊത്തം തോർന്നു പോകരുത്. കാര്യം വെച്ചാൽ ഇതിനി അരപ്പിട്ട് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം. അപ്പം അതുകൊണ്ട് മൊത്തത്തിലങ്ങ് പോയി കഴിഞ്ഞാൽ അടുപ്പ് അടുക്കി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിലോട്ട് അരപ്പിടാം. അത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അരപ്പ് വേകാനുള്ള സമയം, എന്നിട്ടത് ഇളക്കാം. നമുക്ക് ഇളക്കിയെടുക്കാം. കപ്പ അടുപ്പിൽ നിന്ന് ചൂടായി, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു 5 മിനിറ്റ് കൂടെ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി അതിനെ ഇളക്കിയെടുക്കാം. നമ്മൾ ആ കപ്പ അടുപ്പിൽ നിന്ന് ഇറക്കി അതിനെ നമുക്കിനി ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ വെന്തു. നാട്ടിൻ പുറങ്ങളിലെ വീട്ടിലാണെങ്കിലൊക്കെ ഈ കപ്പ ഇളക്കാനായിട്ടൊരു മടലുണ്ടാവും. ഇതില്ലാത്ത നോക്കി എന്താണ് ഈ തടിയുടെ തവി കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കപ്പയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. കാര്യം വെച്ചാൽ ബീഫിലൊക്കെ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതുകൊണ്ട് ഞാൻ കപ്പയിൽ ചേർക്കായിരുന്നു. നമുക്ക് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. നമുക്ക് ഇനി അതിനകത്തോട്ട് ബീഫും കൂടെ ആഡ് ചെയ്തെടുക്കാം. ബീഫ് നല്ലപോലെ വെന്ത് കുറുകിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് പൊറോട്ട വാങ്ങിക്കാൻ തോന്നുന്നു. നമുക്കിതിൻ്റെ ഒരു പാത്രത്തിലോട്ട് എടുക്കാം കഴിക്കാനായിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ആരൊക്കെയൊക്കെ വരുമെന്ന് പറഞ്ഞു. നോക്കാം നമുക്ക് ആരൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. സാറേ
നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരാണ്, സാനു എൻ്റെയും കാരണത്തിനൊക്കെ സബ്സ്ക്രൈബറാണ്. ആക്ച്വലി സാനു ഒരു പ്രോജക്റ്റ്, ഞാനോട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയാണ് ട്രിവാൻഡ്രത്ത് വന്നത്. അപ്പോഴാണ് സാനു പറഞ്ഞത്, പറ സാനു തന്നെ പറഞ്ഞോ എന്താണല്ലോ. നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ സാധനമാണ്, ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ സാധനമാണ് കപ്പ ബിരിയാണി. അപ്പൊ സുഹൃത്തേട്ടൻ്റെ പ്രിപ്പറേഷനിൽ ഇങ്ങനത്തെ കപ്പ ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു, അതിനു വേണ്ടി വന്നതാണ്. അതെന്തായാലും ഞാൻ വരുന്നെന്ന് കരുതി സുഹൃത്തേട്ടൻ ഉണ്ടാക്കി തന്നു, വളരെ സന്തോഷമുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, ഞാനൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് വെറുതെ കാണിക്കുക മാത്രമാണ് എനിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടോന്നുള്ളൂ. പക്ഷെ ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പാറ ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പർ. നിങ്ങളുടെ വേറെ അറിവിന് വേണ്ടി ഒരു കാര്യം പറയാം, സാനു ഒരു ഡിസൈനറാണ്, വെബ് ഡിസൈനറാണ്, വെബ് ഡിസൈനിങ് ജോബ്സ് ഒക്കെ സാനുവിനുണ്ട്. ഞാൻ സാനുവിന് ഇൻസ്റ്റാഗ്രാം കൂടെ കൊടുത്തേക്കാം, നിങ്ങൾ സാനുവിനടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ചെയ്തു തരും. എടേ അടുക്കളയിൽ ഇങ്ങോട്ട് ഇറങ്ങടേ, ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഇൻട്രോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അത് ചെയ്തു തന്നത് ദുൽഫുക്കറാണ്, ദുൽഫ് ടെക് ക്രാഫ്റ്റിലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണം ചെയ്യണം. അതെ, യെസ് പരീക്ഷിച്ചു നോക്കണം. എനിക്ക് ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് മെസ്സേജ് ഉണ്ട്. കഴിഞ്ഞ ദിവസം സ്പെൻസറിൽ വെച്ചിട്ട് ഒരു ഫാമിലി കണ്ടു, അപ്പോൾ അവർ ചിക്കൻ തോരൻ വെച്ചു എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ വെച്ചു നോക്കുന്നുണ്ടെന്നുള്ളത് അറിയാം, എനിക്ക് കുറേ മെസ്സേജും വരുന്നുണ്ട്, വെച്ച് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഫോട്ടോസും വരുന്നുണ്ട്. കീപ് ഡൂയിങ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഭവമായി കാണുന്നവരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.